പോവുക. സംസ്ഥാനത്ത് ഉടനീളം മഴയാണ്, എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ ഇടുക്കി മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അപ്പോൾ മഴയുടെ കാലത്തിലേക്ക് നമ്മൾ എത്തി. പൂർണ്ണമായിട്ടും പലയിടത്തും വെള്ളക്കെട്ടാണ്. മഴ മെല്ലെ 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 ദുരിതവും കൊണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമാണ്, ഇത്രയും നാൾ നമ്മൾ മഴ പെയ്യുന്നില്ല മഴ പെയ്യുന്നില്ല എന്ന് പരാതി പറഞ്ഞു. ഇനിയിപ്പോൾ അയ്യോ എന്തൊരു മഴ എന്തൊരു മഴ എന്ന് പറയുന്ന ഒരു സാഹചര്യമാണ്. എന്നാലും മഴ പെയ്യുകയാണ് പലയിടത്തും, പ്രത്യേകിച്ച് നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കൊച്ചിയിലാവട്ടെ, കോഴിക്കോടാവട്ടെ, തൃശ്ശൂരിൽ, തിരുവനന്തപുരത്ത്, എല്ലായിടങ്ങളിലും ഈ വെള്ളക്കെട്ട് അതിരൂക്ഷമാകുന്ന സാഹചര്യം. അങ്ങനെ പലയിടത്തുള്ള കാഴ്ചകളാണ് നമ്മൾ ആദ്യം തന്നെ പങ്കുവെക്കാൻ പോകുന്നത്. മോർണിംഗ് വൈബ്സിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ എഴുതപ്പോൾ പുതുശ്ശേരി. നമുക്ക് നോക്കാം ആദ്യം തന്നെ പ്രധാനപ്പെട്ട മഴ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് അതിതീവ്രമായിട്ടുള്ള മഴ തുടരുകയാണ്. കൊച്ചിയിൽ പെയ്ത കനത്ത മഴയിൽ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടാണ്. തിരുവനന്തപുരത്ത് രാത്രി തുടങ്ങിയ മഴയ്ക്ക് ഇപ്പോഴും ശമനമില്ല. രാത്രി പെയ്ത മഴയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെള്ളം കയറി. ഒപ്പം ിലെ അശ്വിനി ആശുപത്രിയിലും വെള്ളം കയറിയിട്ടുണ്ട്. കോഴിക്കോട് കുറ്റ്യാടി ടൗണിൽ, അത് അവിടെ തൊട്ടിൽപ്പാലം റോട്ടിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. നാല് കടകളിൽ വെള്ളം കയറി എന്നുള്ളതാണ് വിവരം. ഇടുക്കി മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും മറ്റേഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ് ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധികൾ വിവിധയിടങ്ങളിൽ ചേരുന്നു. ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്ന്, ആജ്ഞ രവീന്ദ്രൻ കൊച്ചിയിൽ നിന്ന്, ജി ശ്രീജിത്ത് കോട്ടയത്ത് നിന്ന്, ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനം മോർണിംഗ് വേവ്സിൽ നമ്മോടൊപ്പം ചേരും. ആദ്യം നമുക്ക് ഡാനിലേക്ക് പോവാം, തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, ഇന്ന് എങ്ങനെയാണ് മഴ മുന്നറിയിപ്പുകൾ? ഒപ്പം തലസ്ഥാനത്തെ മഴയ്ക്ക് ശമനമായോ? രാത്രിയിൽ തുടങ്ങിയ മഴയാണല്ലോ. തലസ്ഥാനത്തെ മഴയ്ക്ക് ഇതുവരെയും ശമനമായിട്ടില്ല. രാത്രി ഇടവിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സമാനമായ സാഹചര്യം തന്നെയാണ് പുലർച്ചെ. ഞങ്ങളിപ്പം ഉള്ളത് വലിയതുറയിലെ പാലത്തിന് അടുത്താണ്, തകർന്ന പാലത്തിനടുത്താണ്. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ അടക്കം ഈ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലം ഉള്ളതുകൊണ്ട് മത്സ്യബന്ധനത്തിനൊന്നും പോകാൻ കഴിയാതെ ഇവിടെ നിൽക്കുന്ന സാഹചര്യം. ഇന്നലെ വൈകിട്ടാണ് കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായ നിർദ്ദേശം എത്തിയത്, ജാഗ്രതാ നിർദ്ദേശം എത്തിയത്. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകാൻ പാടില്ല. തീരത്ത്, കേരള തീരത്ത് അതിശക്തമായ തരത്തിൽ കാറ്റ് അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം ഇന്നലെ രാത്രിയാണ് മത്സ്യത്തൊഴിലാളികൾക്ക് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കൈമാറിയത്. അതിന്റെ ഭാഗമായി അവര് രണ്ടറ്റം കൂട്ടിമുട്ടിച്ചിരുന്നത് ഈ കടപ്പുറത്ത് നിന്ന് വള്ളങ്ങളിൽ കടലിലേക്ക് പോയി മത്സ്യങ്ങൾ ഇവിടേക്ക് എത്തിച്ചായിരുന്നു. പക്ഷേ അതിന് കഴിയാത്ത ഒരു സ്ഥിതിവിശേഷം കാലാവസ്ഥയിൽ ഈ വ്യതിയാനം മൂലം ഉണ്ടായിരിക്കുന്നു എന്നതാണ് വസ്തുത. നമുക്കറിയാം, എപ്പോൾ വേണമെങ്കിലും ഒരുപക്ഷെ വൈകാതെ തന്നെ മഴ പെയ്തേക്കുമെന്ന് തോന്നുന്നു. അത്രമാത്രം കാർമേഘങ്ങൾ കൊണ്ട് മുഖരിതമാണ് ആകാശം. അങ്ങനെ ഒരു സാഹചര്യമാണ് തലസ്ഥാനത്ത്. സ്വാഭാവികമായി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നഗരം നേരിട്ട വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് വെള്ളക്കെട്ട് തന്നെയായിരുന്നു. മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന നടപടികൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറുവശത്ത് അതിശക്തമായ മഴ പെയ്യുമ്പോൾ അത് അതിൻ്റെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങളെ, ഈ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങളെ അടക്കം അത് വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. സ്വാഭാവികമായി 23-ാം തീയതി നാളെ വരെ കനത്ത മഴ തുടരുമെന്ന ഒരു മുന്നറിയിപ്പാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അത് തിരുവനന്തപുരത്ത് മാത്രമല്ല, പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം ജില്ലകളിലെല്ലാം സമാനമായ തരത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് നിലനിൽക്കുന്നത്. പല ജില്ലകളിലും ഇന്നലെ രാത്രിയും അതിശക്തമായ മഴയാണ് തൃശ്ശൂർ അടക്കമുള്ള ജില്ലകളിലുണ്ടായത്. സ്വാഭാവികമായി ഈ തെക്കൻ ജില്ലകൾക്ക് പുറമെയാണ് തൃശ്ശൂര്, ഇടുക്കി ഉൾപ്പെടെയുള്ള, എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതിതീവ്രമായ മഴ നാളെ വരെ തുടരുമെന്ന മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ നമ്മൾ ഇതിനെ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. എന്തോ ഡാനി, തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും വെള്ളക്കെട്ടുണ്ടായിരുന്നല്ലോ. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ റോഡുകൾ പണിത സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഡാൻ നിൽക്കുന്ന വലിയ തുറയിലാണെന്ന് അറിയാമെങ്കിൽ പോലും അതൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഈ ഇന്നലെ രാത്രിയിൽ വെള്ളക്കെട്ട് അങ്ങനെ കൂടുതലായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ തലസ്ഥാന നഗരത്തിൽ? എല്ലാം നമുക്കറിയാം, നമ്മൾ ഈ വരുന്ന വഴികളിൽ പ്രധാനപ്പെട്ടത്, അതായത് ഈ ചാക്ക ബൈപ്പാസ്, ഇന്ത്യക്കൽ ചാക്ക ബൈപ്പാസിന്റെ ഭാഗത്തൊക്കെ ഈ മുകളിൽ നിന്നുള്ള, അതായത് ബൈപ്പാസിന്റെ താഴേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന പൈപ്പുകളിലൂടെയുള്ള വെള്ളം
ആ ഈഞ്ചക്കൽ ഭാഗത്തെ കെട്ടിക്കിടക്കുന്നതാണ്. പെട്ടെന്ന് ഒരു മഴ പെയ്താൽ ഉടനെ അവിടം ആ ഒരു കുളമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. സ്വാഭാവികമായി ഏതാണ്ട് ഒന്ന് രണ്ട് മണിക്കൂറുകൾക്കകം വെള്ളം അവിടുന്ന് ഒഴുകുന്ന മാറുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ രണ്ട് മണിക്കൂർ നേരം അക്ഷരാർത്ഥത്തിൽ ഗതാഗതം ഒരു വശത്തുകൂടി മാത്രമേ കഴിയൂ എന്ന നിലയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കും. ആ സ്ഥിതി അങ്ങനെ തന്നെ തുടരുകയാണ്. അതിന് പെട്ടെന്ന് പരിഹാരം കാണാൻ കഴിയുമെന്ന് കരുതുന്നുമില്ല. സ്വാഭാവിക സമാനമായ സാഹചര്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ മണക്കാട് കല്ലുമൂട് ഭാഗത്തൊക്കെ ഈഞ്ചക്കൽ ബൈപ്പാസിലേക്ക് വരുന്ന വിമാനത്താവളത്തിലേക്കുള്ള പ്രധാനപ്പെട്ട എളുപ്പ വഴിയാണ്. ആ ഭാഗങ്ങളിലൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനം കൃത്യമായി നടക്കാത്തത് മൂലം, തോട് കൃത്യമായി വൃത്തിയാക്കാത്തത് മൂലം ഈ വീടിനുള്ളിലേക്ക് വെള്ളം കയറുന്ന അവസ്ഥ അങ്ങനെ തന്നെ തുടരുകയാണ്. പെട്ടെന്നൊരു ദിവസം കൊണ്ട് ആ പരിഹാരം കാണാൻ കഴിയുന്ന കാര്യമല്ല. സ്വാഭാവികമായി അതിനുള്ള നടപടികൾ നേരത്തെ തുടങ്ങണമായിരുന്നു. അത് തുടങ്ങുന്നതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നാണ് നാട്ടുകാരൊക്കെ, പ്രദേശവാസികളും ആ കുടുംബാംഗങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നമ്മളോട് ആരോപിച്ചത്. ആ സ്ഥിതി അങ്ങനെ തന്നെ തുടരുകയാണ്. അതോടൊപ്പമാണ് സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി ഈ വഴുതക്കാട് വെള്ളയമ്പലം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ വലിയ കുഴികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ കുഴികളിലൊക്കെ നിറഞ്ഞ വെള്ളം പമ്പ് ചെയ്യുന്ന നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് അതിശക്തമായ മഴ മറുവശത്ത് വീണ്ടും ആർത്തിരമ്പി എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ആ സ്ഥിതി അങ്ങനെ തുടരുന്നത് തന്നെയാണ് നഗരത്തിൽ പെട്ടെന്ന് മഴ പെയ്യുമ്പോൾ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. സ്വാഭാവികമായി പെട്ടെന്ന് ഒരു ദിവസത്തെ അടിയന്തരമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല. അത് കൃത്യമായൊരു പ്ലാൻ തയ്യാറാക്കി ആ പ്ലാൻ അനുസരിച്ച് തന്നെ നടപ്പിലാക്കേണ്ട കാര്യമാണ്. അധികാരികൾ ആ വഴിയിലേക്ക് അവരുടെ ശ്രദ്ധ തിരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കാലവർഷം എത്താൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നതിന് മുമ്പേ തലസ്ഥാന നഗരം ഒരു മഴ പെയ്താൽ വെള്ളക്കെട്ടിലാകുന്ന സ്ഥിതി ഇപ്പോഴും അങ്ങനെ തുടരുന്നു എന്ന് പറയുന്നത് തന്നെയാണ് കാലവർഷം എത്തുമ്പോൾ എങ്ങനെയാകും കാര്യങ്ങൾ എന്ന് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. ഡാൻ, ഒരു കാര്യം കൂടി. ഡാൻ ഇപ്പോൾ നിൽക്കുന്നത് വലിയതുറ ഭാഗത്ത്, അവിടെയൊക്കെ വളരെ സജീവമായി രാവിലെ മത്സ്യത്തൊഴിലാളികൾ സജീവമാകുന്ന പ്രദേശമാണ്. ഒരുപാട് മീൻ വിൽപ്പനയ്ക്കുള്ള ചേച്ചിമാരെത്തുന്ന സ്ഥലമാണ്, മീൻ വാങ്ങാനൊക്കെ. എന്താണ് അവിടുത്തെ ആ വിഷയം കൂടി, ആ തൊട്ടപ്പുറയാണല്ലോ നമ്മുടെ ആ ചന്തയൊക്കെ, അവിടേക്ക് ഒന്ന് പ്ലാൻ ചെയ്താൽ എന്താണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്നറിയാനാണ്. സ്വാഭാവികമായി ഇതാണ് സ്ഥിതി. നമ്മുടെ ക്യാമറമാന ദൃശ്യങ്ങൾ കൃത്യമായി കാണിക്കും. മത്സ്യത്തൊഴിലാളികൾ സാധാരണയായി ഈ രാവിലെ ഈ സമയത്ത് മത്സ്യങ്ങളുമായി വന്ന് ഇരിക്കുന്ന സ്ഥലങ്ങളാണത്. പക്ഷെ ഇന്ന് അവിടുത്തെ കാഴ്ച അതാണ്. ആളുകളിങ്ങനെ മത്സ്യത്തൊഴിലാളികളിങ്ങനെ കൂടി പല വശത്തായി ഇരിപ്പുണ്ട്. അതിനപ്പുറത്തേക്ക് അവർക്ക് കൃത്യമായി കടലിൽ പോകാനോ ഇന്നലെ ഇങ്ങനെ മീൻ പിടിക്കാനോ ഒന്നും കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായതാണ്. ഇങ്ങനത്തെ ഒരു ശോകമൂകമായ അന്തരീക്ഷത്തിലേക്ക്, ആകാശം എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ നിൽക്കുന്ന മേഘാവൃതമായ ആകാശം പോലെ തന്നെയാണ് ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ മുഖവും. കാരണം അങ്ങനെയായി കാര്യങ്ങൾ. ഇപ്പോൾ മഴ ചാറി തുടങ്ങിയിരിക്കുന്നു, മഴ പെയ്ത് തുടങ്ങുകയാണ്. ശക്തമായ മഴയിലേക്ക് വീണ്ടും ഈ തീരമേഖല കടക്കുന്നു എന്ന് വേണം കരുതാൻ. അത്തരമൊരു സാഹചര്യമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഇവിടെയൊക്കെ വലിയ രാവിലെ തന്നെ മത്സ്യങ്ങൾ കൊണ്ട് നിറയുന്ന സ്ഥലമാണ്. പക്ഷേ അവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ച അതാ ഇതാണ്. എന്തോ ഓക്കെ ഓക്കെ. എന്താണേലും മഴ പെയ്യുന്നുണ്ട്, ഡാനും മാറി നിൽക്കും മഴയിൽ നിന്ന്. എന്താണേലും വലിയതുറയിൽ നിന്നുള്ള കാഴ്ചയാണ് ഡാൻ പങ്കുവെക്കുന്നത്. അവിടെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ആകാശം എങ്ങനെ ഇരുണ്ടിരിക്കുന്നു അതുപോലെ ആയിരിക്കും അവരുടെ ഒരു അന്നം മുട്ടുന്ന സാഹചര്യം. ഡാൻ എന്തോ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഓക്കെ, സംസാരിക്കാൻ. അവരാ വേദന പങ്കുവെക്കുകയായിരുന്നു. കടലിലേക്ക് പോകാൻ കഴിഞ്ഞില്ല, ഒന്നും പറയാനില്ല. ഓക്കെ, അതൊരു വല്ലാത്ത ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞ് അവർ കയറിപ്പോകുന്നു. കാരണം വലിയ പ്രതീക്ഷയോടെ കടലിലേക്ക് പോകാൻ എത്തിയവരാണ്. പക്ഷേ ഈ നിർദ്ദേശം ഉള്ളത് കൊണ്ട് ആർക്കും കടലിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. മഴ പെയ്ത് തുടങ്ങിയിരിക്കുകയാണ്. എല്ലോ ഓക്കെ, റൈറ്റ്. ഡാൻ, എന്തായാലും മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രത നിർദ്ദേശമുണ്ട്. ഉയർന്ന തിരമാല സംസ്ഥാനത്ത് ഉടനീളം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് ജാഗ്രത തുടരണം. മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകുന്നത് വേണ്ട എന്നുള്ളതാണ് എന്താണേലും മുന്നറിയിപ്പിൽ ഉള്ളത്. ഇനി ഞാൻ ശരണ്യ സ്നേഹത്തിലേക്ക് കൂടി പോകുന്നു. ആലപ്പുഴയിൽ ശരണ്യ ചേരുമ്പോൾ നമുക്ക് ആ വിഷയിൽ കാണാം. ശരണ്യ, നല്ല മഴയുണ്ടല്ലോ, എവിടെയാണ് നിൽക്കുന്നത്, എന്താണ് ഇപ്പോൾ സാഹചര്യം ആലപ്പുഴയിൽ? എന്തോ, നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ നഗരത്തിന്റെ ഭാഗങ്ങളിലാണ്. അതായത് ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസങ്ങൾ, അതായത് പത്തനംതിട്ട ജില്ലയൊക്കെ അപേക്ഷിച്ച് ആലപ്പുഴയിൽ വലിയ തോതിൽ മഴ പെയ്തില്ല എന്ന് തന്നെ പറയാം. ഇന്നലെയൊക്കെയാണ് കുറച്ചുകൂടി ഒരു രൂക്ഷത, അതായത് ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇന്നിപ്പോ രാത്രി കുറച്ച് സമയം മഴ തോന്നിയിട്ടുണ്ടായിരുന്നു, പിന്നീട് പുലർച്ചയോടുകൂടി മഴ വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ തന്നെ അതിശക്തമായ മഴയില്ല, പക്ഷേ ഇതിങ്ങനെ പെയ്തുകൊണ്ടേ ഇരിക്കുന്നു എന്നുള്ളതാണ്. ആലപ്പുഴയെ
സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ആദ്യ പ്രതിസന്ധി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇടങ്ങൾ കുട്ടനാടൻ മേഖലകളാണ്. സ്വാഭാവികമായും പത്തനംതിട്ട ജില്ലയിലും കോട്ടയത്തും ഇടുക്കിയും അടക്കമുള്ള സ്ഥലങ്ങളിൽ മഴ പെയ്ത് ശക്തമായി പെയ്താൽ പോലും അത് എഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആലപ്പുഴ. അത്തരത്തിൽ പത്തനംതിട്ടയിലെ വെള്ളക്കെട്ട് അത് ആലപ്പുഴയിലേക്ക് ആ വെള്ളം ആലപ്പുഴ വഴിയാണ് ഒഴുകി തോട്ടപ്പള്ളി സുൽവ വഴി പുറത്തേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ വരുന്ന ദിവസങ്ങളിൽ അത്തരം പ്രതിസന്ധി ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഒപ്പം തന്നെ കുട്ടനാടൻ മേഖലകളിൽ, പ്രത്യേകിച്ച് അപ്പർ കുട്ടനാടൻ മേഖലകൾ, പമ്പയാറിന്റെ തീരപ്രദേശങ്ങൾ, അവിടെയൊക്കെ താമസിക്കുന്ന സ്വാഭാവികമായി മഴ പെയ്യുന്ന സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ വെള്ളം ചെറിയ തോതിൽ പമ്പയാറിന്റെ തീരപ്രദേശങ്ങൾ കയറിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണത്തെ ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണത്തിന്റെ ഭാഗമായി കായംകുളവും അമ്പലപ്പുഴയും അടക്കമുള്ള മേഖലകളിൽ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്ന വെള്ളക്കെട്ടാണ്. അത് ഒരു അപകടകരമായ സാഹചര്യം പലയിടത്തും ഉണ്ടാക്കുന്നുണ്ട്. മാത്രമല്ല, ഒരു ചെറിയ മഴ പെയ്താൽ പോലും വെള്ളം കടകളിലേക്ക്, പ്രത്യേകിച്ച് നിർമ്മാണത്തിന്റെ ഭാഗമായി പല റോഡരികിലുള്ള പല കടകളും താഴ്ന്നാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് വലിയ തോതിൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം കായംകുളം അടക്കമുള്ള ഇടങ്ങളിലുണ്ട്. അമ്പലപ്പുഴയിൽ ദേശീയപാത നിർമ്മാണം നടക്കുന്ന ഇടങ്ങളിലുള്ള റോഡിലെ വലിയ കുഴികൾ, അത് ജനങ്ങൾക്ക് വലിയ അപകട ഭീഷണി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. തോട്ടപ്പള്ളിയും ഒപ്പം തന്നെ തണ്ണീർമുക്കം ബണ്ടും ഓപ്പൺ ആണ്. പക്ഷേ വേലിയേറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ നല്ല തോതിൽ വെള്ളം ഇറങ്ങിപ്പോകാത്തൊരു സാഹചര്യമുണ്ട്. തോട്ടപ്പള്ളി വഴി കുറെ ഭാഗങ്ങളിൽ വെള്ളം പോകുന്നുണ്ടെങ്കിൽ പോലും സ്പിൽവേയുടെ പല ഷട്ടറുകളും കംപ്ലൈന്റ് ആണ്. അത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് ഇത്തവണ കരുതുന്നത്. കാരണം ആ ഷട്ടറുകൾ ഇതുവരെ നന്നാക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ തോട്ടപ്പള്ളി പൊഴിമുഖം ആഴംകൂട്ടൽ പ്രക്രിയ നടക്കുമ്പോൾ പോലും തോട്ടപ്പള്ളിയിലേക്ക് ജലം എത്തിക്കുന്ന പ്രധാന കനാലുകളിൽ ഒന്നും തന്നെ ആഴംകൂട്ടൽ പ്രക്രിയയോ അല്ലെങ്കിൽ മഴക്കാല മുന്നൊരുക്കം എന്ന രീതിയിൽ കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളോ മണൽ നീക്കമോ ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് അത്തരത്തിൽ പ്രത്യേകിച്ച് ഈ കുട്ടനാടിനെ സംബന്ധിച്ചിടത്തോളം കിഴക്കൻ മേഖലയിൽ നിന്ന് ഒഴുകി വരുന്ന ജലം ഒരു ഘട്ടം കഴിയുമ്പോൾ അത് കുട്ടനാട്ടിലേക്ക് കരകവിയുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. അതിനെ മറികടക്കാൻ വേണ്ടി ആണ് ഇത്തരത്തിൽ കനാലുകളുടെ ആഴം കൂട്ടി തോട്ടപ്പള്ളി വഴി തന്നെ പരമാവധി വെള്ളം പുറത്തേക്ക് പുറന്തള്ളുക. അതാണ് കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം. ആ കാര്യത്തിൽ ഇത്തവണ ആഴം കൂട്ടിലടക്കമുള്ള കാര്യങ്ങൾ എത്രമാത്രം ഗുണകരമാകും എന്നുള്ള കാര്യം നോക്കിയിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. കാരണം അത്ര ദ്രുതഗതിയിൽ ആ ഒരു നിർമ്മാണമോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള മണൽ നീക്കമോ നടന്നിട്ടില്ല എന്നുള്ളതാണ് ജനങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നത്. അത്തരത്തിൽ പൊഴിമുഖം മാത്രം മുറിച്ചാൽ മാത്രമാണോ വെള്ളം പോകേണ്ടത് എന്നുള്ള, എല്ലായിടത്തും ആഴം കൂട്ടേണ്ടതല്ലേ എന്നുള്ള ചോദ്യവും ഒക്കെ സുഗമമായ ഒഴുക്ക് ഉണ്ടാക്കേണ്ടതല്ലേ എന്നുള്ള ചോദ്യമൊക്കെ നിലനിൽക്കും. എന്നാൽ കുട്ടനാട്ടിൽ കുറച്ച് ആശ്വാസമുണ്ട്. അതായത് നമുക്കറിയാം, തോട്ടപ്പള്ളിയുടെ പൊഴിമുഖമൊക്കെ തുറന്നതും തണ്ണീർമുഖം മണ്ടൊക്കെ തുറന്നതോടുകൂടി വലിയ തോതിൽ ഉപ്പുവെള്ളം കയറുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കൃഷിയിടങ്ങളിലും ബാക്കിയുള്ള ഇടങ്ങളിലും, ഇപ്പോൾ പമ്പയാറ്റിലാണെങ്കിലും വേമ്പനാട് കായലിൽ നിന്ന് വെള്ളം എടുക്കുന്ന ഇടങ്ങളിലൊക്കെ ആണെങ്കിലും ഉപ്പിൻ്റെ അംശം വളരെ കൂടുതലായിരുന്നു. അതെന്തായാലും ഈ മഴയോടുകൂടി കുറച്ച് അതിന് ശമനം ഉണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് കൈനഗിരി അടക്കമുള്ള മേഖലകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ കെട്ടിക്കിടക്കുന്ന വെള്ളം ഒഴുകി നീങ്ങാതെ ഉപ്പുവെള്ളത്തിന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയോ അല്ലെങ്കിൽ അത് ജനങ്ങൾക്ക് ആ വെള്ളം താൽക്കാലികമായെങ്കിലും ഇപ്പോൾ കായലുകളിലെ വെള്ളം ഉപയോഗിക്കാൻ കഴിയുകയോ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ ഈ മഴ പെയ്തതുകൊണ്ട് കുറച്ച് ആശ്വാസമായി ഒഴുകി നീങ്ങും, വെള്ളം കുറച്ചുകൂടെ ശുദ്ധീകരിക്കപ്പെടും എന്നുള്ളൊരാശ്വാസം നിലനിൽക്കുന്നു. പക്ഷേ സ്വാഭാവികമായി നമ്മൾ പറയുന്നത് പോലെ എല്ലാ മഴക്കാലവും കുട്ടനാടൻ മേഖലകൾക്ക് ദുരിതമാണ്. കൈനഗിരി അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളക്കെട്ടുകളിലേക്ക് നീങ്ങും, പലയിടങ്ങളും ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യമുണ്ട്. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അത്തരത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകളൊന്നും ജില്ലയിൽ തുറന്നിട്ടില്ല. പതിവ് പോലെ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇന്നത്തെ ദിവസവും വറുതിയുടെ ദിവസം തന്നെയാണ്. മത്സ്യത്തൊഴിലാളി റെഡ് അലർട്ടാണ് ജില്ലയിൽ നിലനിൽക്കുന്നത്. ഉയർന്ന തിരമാല നിർദ്ദേശമുള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കടലിലേക്ക് പോകരുതെന്നുള്ള നിർദ്ദേശമുണ്ട്. കുറച്ച് നാളുകളായി അവരുടെ ജീവിതം വലിയ പ്രതിസന്ധിയിലാണ്. പ്രത്യേകിച്ച് തുടർച്ചയായുള്ള കള്ളക്കടൽ പ്രതിഭാസവും തിരമാലകളുടെ ഉയർന്ന തിരമാലകളുടെ ജാഗ്രതാ നിർദ്ദേശവും ഒക്കെ കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വലിയ വർദ്ധിയിലാണ് പോകുന്നത്. ഇന്നും അവർക്ക് അത്തരത്തിൽ ദുരിതപൂർണമായൊരു ദിനം തന്നെയാണ്. ആർക്കും തൊഴിലിൽ ഇറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതാണ് ആലപ്പുഴയുടെ പൊതുചിത്രം. എൽദോ ഓക്കെ ശരണ്യ, ഒരു നിമിഷം തുടരുക. ഈ ഒരുപാട് കമന്റുകളൊക്കെ വരുന്നുണ്ട്. ഇത്രയും നാൾ മഴയും ഒക്കെ വരാൻ വേണ്ടി നേർച്ചയും പ്രാർത്ഥനയും ഒക്കെ നടന്നിട്ട് ഇപ്പോൾ മഴയെ കുറ്റം പറയുന്നു എന്ന് ഹരി കെ ഹർജി ചോദിക്കുന്നു. അങ്ങനെയൊന്നുമില്ല ഹരി, മഴ കുറ്റം പറഞ്ഞതല്ല, പക്ഷേ നമ്മളുടെ സംവിധാനങ്ങൾ പലപ്പോഴും മഴ ദുരിതമാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പ്രശ്നം. അവിടെയാണ് നമ്മൾ ആശങ്ക പങ്കുവെക്കുന്നത്. എന്താണെങ്കിലും മഴ പെയ്യണം, ഉറപ്പായിട്ടും മഴ പെയ്തേ പറ്റൂ.
പ്രളയ ഫണ്ടിനെ പറ്റി ഓർമ്മിപ്പിക്കുന്നു. ഇതിനിടയിൽ ശ്രീകുമാർ, കോട്ടയം ജില്ലയിലെ മലയോര മേഖലയിൽ നല്ല മഴയാണ് ഈരാറ്റുപേട്ടയിലെന്ന് ഷാഹുൽ ഹമീദ് പി എം പറയുന്നു. ഷാഹുൽ, അപ്പോൾ എന്താണെങ്കിലും ഇത്തരം വിവരങ്ങളുണ്ടെങ്കിൽ അറിയിക്കുക, നമുക്ക് പങ്കുവയ്ക്കാം. ഞാൻ ശരണ്യയിലേക്ക് വീണ്ടും പോകുന്നു. ശരണ്യ, ഈ സംസ്ഥാനത്തെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഈ ആളുകൾ ഇത്തരത്തിൽ മഴവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കുകയാണ്. ഞാൻ അതിനിടയിൽ ഈ മറ്റൊരു കാര്യം ചോദിക്കട്ടെ, ഈ ആലപ്പുഴയിൽ മൺസൂൺ ടൂറിസം അത് വല്ലാതെ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണല്ലോ മഴയത്ത്. ഈ ശരണ്യയും ശരണ്യയുടെ കുടുംബമൊക്കെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കാര്യമൊക്കെ നമുക്കറിയാം. അപ്പോൾ എന്താണ് ഈ മൺസൂൺ ടൂറിസത്തിൻ്റെ ഒക്കെ ഒരു അവസ്ഥ, എന്താണ് കൂടുതൽ അത്തരത്തിൽ ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ടോ ഈ സാഹചര്യത്തിൽ? നല്ല തിരക്കാണ് ടൂറിസം കേന്ദ്രങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് കാരണം വേനലവധി ഒരു വലിയ ടൂറിസം സീസൺ തന്നെയാണ് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ഇത്തവണ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതോടുകൂടി പലരും, നമുക്കറിയാലോ, കുട്ടികളുടെ സ്കൂളൊക്കെ അടച്ചു കഴിയുമ്പോഴാണ് രക്ഷകർത്താക്കളും ഒക്കെയായി പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങുന്നത്, പ്രത്യേകിച്ച് വേനലവധി കാലത്ത്. അതുകൊണ്ട് തന്നെ ഏപ്രിൽ മെയ് എന്ന് പറയുന്നത് ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നല്ല ടൂറിസം സീസണാണ്. പക്ഷേ ഇത്തവണ ഇലക്ഷൻ കടന്നു വന്നതോടുകൂടി ഏപ്രിൽ മാസം പൊതുവെ ഒരു ഡള്ളായിരുന്നു. ഏപ്രിലില് പറഞ്ഞ ഈ ഇലക്ഷൻ തീയതിയൊക്കെ കഴിഞ്ഞ് മെയ് ആദ്യവാരത്തോടുകൂടിയാണ് ആലപ്പുഴയിലെ ടൂറിസം രംഗം നന്നായി സജീവമായത്. അതിൻ്റെ ഒരു തിരക്ക ഫിനിഷിംഗ് പോയിന്റിലടക്കമുള്ള, പ്രത്യേകിച്ച് നമുക്കറിയാലോ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ടത് കായൽ ടൂറിസമാണ്. അതുകൊണ്ട് തന്നെ ഫിനിഷിംഗ് പോയിന്റിലൊക്കെ നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഴയാണെങ്കിലും തമിഴ്നാട് അടക്കമുള്ള സ്ഥലങ്ങൾ, കർണാടക അടക്കമുള്ള ഇടങ്ങളിൽ നിന്നൊക്കെ നന്നായി ആളുകൾ ഇവിടേക്ക്, നമ്മളുടെ സമാനമായ രീതിയിൽ വേനലവധിയുള്ള ഇടങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ള ആളുകളാണ് കൂടുതലായി എത്തിയിട്ടുള്ളത്. അത്തരത്തിൽ ആളുകളുടെ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഹോം സ്റ്റേകളും ഒപ്പം തന്നെ ഹൗസ് ബോട്ടുകളും ശിക്കാരി വള്ളങ്ങളും ഒക്കെ നന്നായി പോകുന്നൊരു സാഹചര്യം ഉണ്ട്. അതിനിടയിൽ തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഏറ്റവും, പ്രത്യേകിച്ച് കായലിൽ നിന്നുള്ള മത്സ്യം ലഭ്യമാകുന്ന, കരിമീൻ അടക്കമുള്ള മത്സ്യം ലഭ്യമാകുന്ന ആളുകൾക്ക് നല്ല കച്ചവടം നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മൺസൂൺ ടൂറിസത്തിന്റെ ഒരു സാഹചര്യം ആലപ്പുഴയിൽ ഉണ്ടാണെങ്കിലും ഈ മഴക്കാലത്തിനിടയിൽ ഒരു പോസിറ്റീവ് സംഭവം, അത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ കോട്ടയത്തേക്ക് പോവാണ്, ശ്രീജിത്തിലേക്ക്. ശ്രീജിത്ത്, ഈ കോട്ടയം പലപ്പോഴും ഈ ഏറ്റവും കൂടുതൽ ഈ പെട്ടെന്ന് വെള്ളം പൊങ്ങുന്ന ആറുകൾ ആണ് കോട്ടയത്തെ എപ്പോഴും ഈ മഴ പെയ്യുമ്പോൾ ആശങ്കയുണ്ടാക്കുന്നത്. ഈ ആറുകളിലെയൊക്കെ ജലനിരപ്പ് അത് ഉയർന്നിട്ടുണ്ടോ? കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമൊക്കെ ആയിട്ടുണ്ടോ കോട്ടയത്ത്? എൽദോ, തീർച്ചയായും ഈ മീനച്ചിലാറും മണിമലയാറും ഒക്കെയാണ് അത്തരത്തിൽ പലയിടത്തും വലിയ വില്ലനായി നിൽക്കാറുള്ളത്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് മുന്നറിയിപ്പ് നിലയിലേക്ക് പോലും വെള്ളം എത്തിയതായിട്ടുള്ള വിവരങ്ങളില്ല. സാധാരണ ഈ നേരത്തെ ഷാഹുൽ ഹമീദ് ഒക്കെ ചൂണ്ടിക്കാണിച്ച പോലെ ഈരാറ്റുപേട്ടയുടെ കിഴക്കൻ മേഖല, തീക്കോയി ആ മേഖലയിലൊക്കെയാണ് വെള്ളം ആ നിലയിൽ ഉയർന്നു വരാറുള്ളത്. വെള്ളം ഉയർന്നു തന്നെ നിൽക്കുകയാണ്, ഉയർന്നു വരുന്ന സാഹചര്യം തന്നെയാണ് ഉള്ളത്. പക്ഷേ അത് ഒരു അപകട നിലയിലേക്ക് ഇതുവരെ എന്തായാലും എവിടെയും എത്തിയതായിട്ടുള്ള വിവരങ്ങൾ ഇല്ല. നമ്മൾ ഈ കിഴക്കൻ മേഖലയിലടക്കം പലരോടും വിളിച്ച് ചോദിക്കുമ്പോഴും ആ നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. തുടർച്ചയായ മഴ പെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിൽ റെഡ് അലർട്ട് ഉണ്ടായിരുന്നല്ലോ, അന്നൊക്കെ പകൽ പോലും വെയില് തെളിഞ്ഞു നിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പലയിടത്തും. പക്ഷെ ഇന്നലെ ഏതാണ്ട് ഒരു ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണി മുതൽ അതിശക്തമായ മഴയാണ് ജില്ലയിൽ ആകെ പെയ്യുന്നത് എന്ന് തന്നെ കൃത്യമായി എടുത്ത് പറയാൻ സാധിക്കും. സാധാരണഗതിയിൽ കിഴക്കൻ മേഖലയിൽ മാത്രമായിരുന്നു വലിയ മഴയുണ്ടായിരുന്നത്. അത് കോട്ടയം താലൂക്കിലടക്കം ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. രാത്രി അല്പനേരം മഴയൊന്ന് വിട്ടുനിന്നു, പക്ഷെ പിന്നെയും മഴ പുലർച്ചയോടെ വീണ്ടും മഴ പുനരാരംഭിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഈ മഴ അതിശക്തമായ മഴ എന്ന് എല്ലായിടത്തും എന്ന് പറയാൻ കഴിയില്ല. ചാറ്റൽ മഴയും പലയിടത്തും തുടരുന്നുണ്ട്. പക്ഷേ ഈ ഘട്ടത്തിലും എവിടെ നിന്നും അത്തരം ആശങ്കപ്പെടുത്തുന്ന വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ജില്ലയിൽ ഖനനം ഏതാണ്ട് നേരത്തെ തന്നെ നിർത്തിവെച്ചതാണ്. ഈ രാത്രികാല യാത്രകൾ, ഇപ്പോൾ ഈരാറ്റുപേട്ട വാഗമൺ റോഡിലേക്കൊക്കെയുള്ള രാത്രികാല യാത്രകളും നിർത്തിവെച്ചിട്ടുള്ളതാണ്. എന്തായാലും ടൂറിസം മേഖല, ഇപ്പോൾ മാർമല അരുവി പോലെയുള്ള സ്ഥലത്തേക്കുള്ള സന്ദർശനങ്ങളെല്ലാം റദ്ദ് ചെയ്തിട്ടുള്ളതാണ്. എന്തായാലും ആ നിലയിലുള്ള മുന്നൊരുക്കങ്ങളും മറ്റും നടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് അത് മഞ്ഞ അലർട്ടാണ് ഉള്ളത്, യെല്ലോ അലർട്ടാണ് ഉള്ളത്. പക്ഷേ എന്നാലും മഴ തുടരുകയാണ്. ഒരുപക്ഷെ അലർട്ടിൽ അല്പം കൂടി, ഇന്ന് രാവിലെ വരുന്ന പുതിയ അപ്ഡേഷൻ പ്രകാരം അലർട്ടിൽ മാറ്റം സംഭവിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതോ ഇനിയൊരു 10 മണിക്ക് ശേഷം മഴ മാറി നിൽക്കുമോ എന്നൊക്കെയുള്ള, ഈ അലർട്ട് പ്രകാരം പരിശോധിച്ചാൽ മഴ മാറി നിൽക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്.
എന്തായാലും ജനജീവിതത്തെ തടസ്സപ്പെടുന്ന തരത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ വെള്ളം റോഡിലേക്ക് കയറുകയോ ആ നിലയിലുള്ള പ്രശ്നങ്ങളൊന്നും ഇതുവരെ എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എവിടെയും ദുരിതാശ്വാസ ക്യാമ്പുകളും ഇതുവരെ തുറന്നതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടില്ല. ശരി, ശ്രീജിത്ത് ആണ് കോട്ടയത്ത് വിവരങ്ങൾ പങ്കുവച്ചത്. ശ്രീജിത്ത് പറയുന്ന പോലെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന തരത്തിൽ കോട്ടയം ജില്ലയിൽ കാര്യമായ മഴ പെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ പ്രവീൺ കുമാർ, അറബിക്കടലിന് മുകളിലെ മേഘങ്ങൾ കരയിലേക്ക്, അടുത്ത മണിക്കൂറിൽ കനത്ത തീവ്ര മഴ പ്രതീക്ഷിക്കാമെന്ന് പ്രവീൺ കുമാറിന്റെ മുന്നറിയിപ്പുണ്ട്. അനൂപനിൽ മാധവപുരം പറയാണ്, വെള്ളക്കെട്ട് എന്ന് പറഞ്ഞ് കേരളത്തെ അപമാനിക്കരുത്. വെള്ളക്കെട്ട് എന്ന് പറഞ്ഞ് കേരളത്തെ അപമാനിച്ചല്ല, കേരളത്തിന്റെ ഒരു ആകാശ ദൃശ്യം എടുത്താൽ ഒരു പക്ഷേ അത്തരത്തിൽ തോന്നിപ്പോകും എന്റെ പ്രിയപ്പെട്ട അനൂപെ. ശ്രീവിദ്യ സുനിൽ, കേരളത്തോടൊപ്പം കട്ടയ്ക്ക് കോയമ്പത്തൂരും ഉണ്ട് മഴ. മഴ തന്നെ മഴ. ഓക്കെ, അപ്പോൾ കോയമ്പത്തൂരും മഴയുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. എന്നാൽ എല്ലാവരും സുരക്ഷിതരായി തന്നെ ഇരിക്കുക. ഞാൻ ആജ്ഞ രവീന്ദ്രനിലേക്ക് പോവുകയാണ്. ആജ്ഞയുള്ളത് കൊച്ചിയിലാണ്. ഈ കൊച്ചിയിൽ മഴ പെയ്യുമ്പോഴുള്ള സാഹചര്യം നമുക്കറിയാമല്ലോ. കൊച്ചിയിൽ ഇന്നലെയൊക്കെ രാത്രി ഇടപ്പള്ളിയിൽ നിന്നുള്ള കാഴ്ചയൊക്കെ നമ്മൾ ന്യൂസ് 18 പങ്കുവച്ചിരുന്നു. അത്രമാത്രം ഒരു സ്വിമ്മിംഗ് പൂളിൽ എന്ന കണക്കെയാണ് ജനങ്ങൾ റോഡിലൂടെ, പ്രധാന റോഡിലൂടെ നടന്നു നീങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആജ്ഞ, ആജ്ഞപ്പ എവിടെയാ? വെള്ളക്കെട്ടിന് മുന്നിൽ തന്നെയാണല്ലോ. എവിടെയാണ് സംഭവം? എങ്ങനെയുണ്ട്? മഴയൊക്കെ ആയിട്ട് നനഞ്ഞ് നല്ല അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന രാവിലെ. എല്ലാ നമ്മളിപ്പോ നമ്മുടെ ഓഫീസിന് മുന്നിലുള്ള കല്ലൂർ കത്തിരിക്കണ്ട റോഡിൽ തന്നെയാണ്. ഇത് തന്നെ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. ടൂ വീലർ യാത്രക്കാർക്കോ അല്ലെങ്കിൽ ഫോർ വീലർ യാത്രക്കാർക്കോ റോഡിലൊക്കെ കുഴിയുണ്ട്. അതൊന്നും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. രാവിലെ വലിയ ഗതാഗത കുരുക്കില്ല, പക്ഷെ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് തുടങ്ങിയ മഴയാണ്. എന്നാൽ 4 മണിക്കൂറോളം നിർത്താതെ പെയ്തു. ഇടയ്ക്കൊന്ന് ശമനമുണ്ടായെങ്കിലും ഇന്നൊരു വെളുപ്പിനെ 5 മണിയോടെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പൊ ഈ പെയ്യുന്ന അതേ ഇന്റൻസിറ്റിയിൽ നിന്ന് പെയ്യുകയാണ് രാവിലെ മുതൽ. വെള്ളക്കെട്ടാണ് പലയിടത്തും. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ ഇടപ്പള്ളി, KSRTC റോഡ്, അതുപോലെ തന്നെ കളമശ്ശേരി, കളമശ്ശേരിയിലെ മൂലപ്പാടത്ത് 20 വീടുകളിലാണ് വെള്ളം കയറിയിട്ടുള്ളത്. അതുപോലെ റോഡെല്ലാം കാന ഏതാണ്, റോഡ് ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വെള്ളമാണ്. കുഴികളാണ്. ആളുകൾ ഇന്നലെ അതിഭീകരമായ ഗതാഗത കുരുക്കായിരുന്നു ഇന്നലെ റോഡിൽ. ഇന്ന് രാവിലെ പക്ഷേ അത്ര വലിയ, എനിക്ക് തോന്നുന്നു ആളുകൾ പുറത്തിറങ്ങി തുടങ്ങാത്തൊരു സമയമായതുകൊണ്ടായിരിക്കാം അത്ര വലിയൊരു ഗതാഗത കുരുക്ക് രാവിലെ ഇല്ല. പക്ഷേ വെള്ളക്കെട്ടാണ്. പ്രത്യേകിച്ച് മഴക്കാല പൂർവ്വ ശുചീകരണം അത്ര കാര്യമായിട്ട് നടക്കാത്ത ഒരു സാഹചര്യം കൂടി ഉണ്ട്. പലയിടത്തും മാലിന്യങ്ങൾ, രവിപുരത്ത് എന്നുള്ളതല്ല, രവിപുരത്ത് ഇത്ര കൂടുതൽ തരത്തിൽ റോഡിലേക്ക് മാലിന്യം വന്നു. എന്നിരുന്നാലും ഇവിടെയൊക്കെ റോഡിലേക്ക് ഈ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടിയ രീതിയിൽ മാലിന്യം, ഭക്ഷ്യ മാലിന്യങ്ങളൊക്കെ റോഡിലേക്ക് ഒഴുകി വരുന്ന സാഹചര്യങ്ങളുണ്ട്. നമുക്ക് ടൂ വീലറിലാണെങ്കിലും ടൂ വീലർ യാത്രക്കാർക്ക് ഒന്ന് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത തരത്തിൽ, പ്രത്യേകിച്ചും പകർച്ചവ്യാധികൾ, നമുക്കറിയാം മഞ്ഞപ്പിത്തമുള്ള ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ അതിഭീകരമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമാണ് എറണാകുളത്തുള്ളത്. വേങ്ങൂരിലുണ്ട്, കളമശ്ശേരിയിലുണ്ട്. അങ്ങനെ മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യം ഇവിടെ ഉള്ള ഒരു ഒരു സിറ്റുവേഷനിൽ ആളുകൾ അങ്ങേയറ്റം ഭയചകിതരാണ് എന്ന് വേണം പറയാൻ. കാരണം ഇത്രയേറെ മാലിന്യങ്ങൾ റോഡിലേക്ക് വരുന്നു, മലിനജലം ഒഴുകി വരുന്നു. ഇതൊക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരു ഒന്നും പ്രിവെന്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ വെള്ളത്തിലേക്ക് ഇറങ്ങി പോകേണ്ടത് സാഹചര്യം. നമുക്ക് യാത്ര ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ എത്തേണ്ടടുത്ത് എത്തേ പറ്റുകയുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് ആളുകളൊക്കെ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിനെയൊക്കെ നമുക്ക് എങ്ങനെ അതിജീവിക്കാം എന്നൊരു സാഹചര്യം ഇപ്പോൾ മുന്നിലില്ല. മഴയെ തിറങ്ങിയേ പറ്റുള്ളൂ, ഈ വെള്ളത്തിലൊക്കെ ചവിട്ടിയേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ള സാഹചര്യത്തിലാണ് എല്ലാവരും, കൊച്ചിയിലുള്ള എല്ലാവരും. അത് വേണം, നമുക്ക് വീടിനകത്ത് അടച്ചിരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ കൊച്ചിയിലുള്ളത്. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇതൊക്കെ നമ്മൾ അനുഭവിച്ചേ പറ്റുള്ളൂ എന്നുള്ളത്. പക്ഷേ എനിക്കൊന്ന് 2 ആഴ്ച മുന്നെയാണെന്ന് തോന്നുന്നു തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി കൊച്ചിയിൽ തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെയും അതിനുള്ള ചുമതലകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. 30,000 രൂപ വീതം സർക്കാർ അതിന് വേണ്ടിയിട്ട് ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് അവരുടെ ഇതിൽ നിന്നും, ഫണ്ടിൽ നിന്നും, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ടിൽ നിന്നും കണ്ടെത്തണം എന്നൊരു ഒരു സാഹചര്യം കൂടി അദ്ദേഹം നമ്മുടെ മുന്നിൽ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നിട്ടില്ല എന്ന് വേണം വ്യക്തമാക്കാൻ. കാരണം പലയിടത്തും ഓടകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ട് റോഡിനോട് ചേർന്ന് ഓട ഏതാണ്, റോഡ് ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. ഇടറോഡുകളൊക്കെ വെള്ളത്തിലാണ്. ഈ മെയിൻ റോഡ് എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. ഞാൻ രാവിലെ വന്ന വഴിക്കൊക്കെ വെള്ളത്തിൽ മുങ്ങി നടക്കുന്ന കുഴി ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. നമുക്ക് സ്പീഡിൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് രാവിലത്തെ ഒരു സിറ്റുവേഷൻ പോലും. ഇന്നലത്തെ അവസ്ഥ എന്നാലും നമുക്ക് ഇറങ്ങാനേ പറ്റാത്ത, റോഡിലേക്ക് ഇറങ്ങാൻ എന്ന കാര്യം ചിന്തിക്കാനേ പറ്റാത്ത സാഹചര്യമായിരുന്നു. പക്ഷേ
ഇതൊക്കെയാണ് കൊച്ചിയിൽ നിന്നുള്ള കാഴ്ച. ശരിക്കും കെ എസ് ആർ ടി സിയിലോടൊക്കെ മുങ്ങിക്കിടക്കുകയാണ്. കാരണം നമുക്ക് മുട്ടറ്റം വെള്ളമാണ് വെള്ളത്തിലൂടെ ഈ പറഞ്ഞതുപോലെ നീന്തി അപ്പുറത്തേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യമാണ് ശരിക്കും കൊച്ചിയിലെ പല റോഡുകളിലും ഉള്ളത്. ഇതിപ്പോ ഒരു റോഡല്ല, അല്ലെങ്കിൽ ഒരു ഭാഗമല്ല, കൊച്ചിയിലെ പല ഭാഗവും വെള്ളക്കെട്ടിൽ മുങ്ങിയിരിക്കുകയാണ്. ശരിക്കും വൈറ്റില, കടവന്ത്ര ആ ഭാഗങ്ങളൊക്കെ, തലൂർ ഭാഗങ്ങളൊക്കെ, ഇടച്ച് പാലാരിവട്ടം, ഇടപ്പള്ളി, ഈ ഭാഗങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കെട്ടിരിക്കുകയാണ്. പൂർണ്ണമായും വെള്ളക്കെട്ട് എന്ന് പറയുമ്പോൾ നമ്മളോ കുറച്ച് സമയം കഴിഞ്ഞ് ഒഴുകി പോകുമല്ലോ എന്ന് വിചാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കുക എളുപ്പമല്ല. ഇപ്പോൾ ആക്ട് നിൽക്കുന്നത് ഈ കലൂർ കത്തർക്കടവ് കടതന്ത്ര റോഡിലാണ്. അപ്പോൾ അവിടെ അത്രമാത്രം വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നില്ലെങ്കിൽ പോലും മറ്റിടങ്ങളിൽ ഇന്നലെ നമ്മൾ കൊച്ചി കോർപ്പറേഷൻ മേയർ അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു ആജ്ഞ. അപ്പോൾ അനിൽകുമാറിനോട് ഈ വേണ്ടത്ര രീതിയിലുള്ള മഴക്കാല പൂർവ്വ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു എന്ന് ചോദിച്ചപ്പോൾ അതല്ല അതിൻ്റെ ഒരു കാര്യം, ഇത് അതിതീവ്രമായിട്ടുള്ളൊരു മഴ എന്നുള്ളതാണ് അനിൽകുമാർ പറഞ്ഞത്. അപ്പോൾ അനിൽകുമാർ അതിന് പരിമിതിയുണ്ട് എന്ന് ഇന്നലെ നമ്മോട് ഇന്നലെ രാത്രി വ്യക്തമാക്കിയിരുന്നു. തുടർച്ചയായി മഴ പെയ്താൽ വെള്ളം ഒഴുകിപ്പോകുന്ന സാഹചര്യമല്ല കൊച്ചി നഗരത്തിലേത്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, പനമ്പള്ളി നഗർ തുടങ്ങിയ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കഴിയുന്നില്ല എന്നും മേയർ പറയുന്നു. വിപുലമായിട്ടുള്ള ഒരു ബൃഹത്തായിട്ടുള്ള ഒരു കനാൽ പദ്ധതി കൊണ്ടുവന്നാൽ മാത്രമേ കൊച്ചിയിൽ ഇത്തരത്തിലൊരു വെള്ളക്കെട്ട് പരിഹാരമാകുകയുള്ളൂ എന്നാണ് അനിൽകുമാർ പറഞ്ഞത്. 3:30 തുടങ്ങിയ മഴ ഏതാണ്ട് ഒരു 7:30 വരെ നിർത്താതെ പെയ്തു. 4 മണിക്കൂർ തുടർച്ചയായിട്ട് പെയ്യുകയും 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഹൈടൈഡ് ആരംഭിക്കുകയും ചെയ്തു. കേരളത്തിന്റെ തന്നെ മറ്റേതൊരു നഗരത്തെക്കാൾ വ്യത്യസ്തമായി കൊച്ചിയിൽ വെള്ളക്കെട്ടിനുള്ള സാധ്യതകൾ കൂടുതലാണ്. MG റോഡ് നമുക്ക് ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ടെന്ന് കഴിഞ്ഞ വർഷം മുതൽ നമ്മളത് വളരെ ക്ലിയറായി കോടതിക്കും അത് ബോധ്യമുള്ളൊരു കാര്യമാണ്. കാരണം ആ ഡ്രെയിനകത്തേക്ക് അതിന്റെ ഫ്ലോ, ആ ഡ്രെയിനിന്റെ വെള്ളം, ഇതെല്ലാം പ്രശ്നമാണ്. അത് പണ്ട് KMR പണിതൊരു ഡ്രെയിനാണ്. അത് പൊളിച്ചു പണിയണമെന്ന് നമ്മള് PWD ഒരു റിക്വസ്റ്റ് കൊടുത്ത് PWD അതിനു വേണ്ടി ശ്രമിച്ചെങ്കിലും അവർക്ക് അതിന് കൂടെ അതിന്റെ ഫിനാൻസ് സാങ്ഷൻ ഒന്നും കിട്ടാത്തതിന്റെ ഒരു പ്രശ്നം MG റോഡിലുണ്ട്. സൗത്ത് റെയിൽവേ സ്റ്റേഷൻ, പനമ്പള്ളി നഗർ ഇതുപോലെ പ്രദേശങ്ങളെല്ലാം, പനമ്പള്ളി നഗറിലും പിന്നെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇങ്ങനെ താഴ്ന്നു കിടക്കുന്ന സ്ഥലങ്ങളെ സംബന്ധിച്ച് നമുക്ക് ധാരാളം പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നമുക്ക് അതിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾക്ക് പരിമിതിയുണ്ട്. ഓക്കെ, ഇപ്പൊ മേയർ പറഞ്ഞ കാര്യം അത് ശ്രദ്ധയാണ്. ഇപ്പോൾ ആ സമയത്ത് ഒരു പ്രേക്ഷകൻ കമന്റ് ചെയ്യുന്നുണ്ട്, ഡച്ച് മോഡൽ സൂപ്പറാണ്. അതായത് ഒരുപക്ഷെ ഈ നഗരങ്ങളിൽ എങ്ങനെ ഇത്തരത്തിൽ ഈ വെള്ളത്തെ കൈകാര്യം ചെയ്യാന്നുള്ള ഒരു മാസ്റ്റർ പ്ലാനിംഗ് ആവശ്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നുണ്ട് കൊച്ചിയിലെ സാഹചര്യങ്ങൾ. ആജ്ഞ, ഇപ്പോൾ മേയർ സൂചിപ്പിച്ച കാര്യം പലപ്പോഴും അത് നിയന്ത്രണാതീതമാകുന്നു. കോർപ്പറേഷനും ഒരു പരിധിക്ക് കൂടുതൽ ഇടപെടാൻ കഴിയുന്നില്ല എന്നുള്ളത് ശരി തന്നെ. പക്ഷെ അപ്പോഴും സംശയങ്ങളാണ് ജനങ്ങൾക്കുള്ളത്. ഇപ്പോൾ അവിടെ സക്ഷൻ കം ജെറ്റിങ് ഒരു വലിയ മെഷീനൊക്കെ കൊണ്ടുവന്ന് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കൊച്ചിയിൽ ഒന്ന് ആഴത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഏത് വലിയ തോടുകളാണ്, ഈ പ്രത്യേകിച്ച് മാലിന്യം ഒഴുകുന്ന തോടുകൾ ഏതാണ് മഴക്കാലത്തിന് മുമ്പ് ക്ലീൻ ചെയ്തിട്ടുള്ളത്, ഏത് ചെറിയ ചെറിയ ഓടകൾ ഡ്രെയിനേജുകളാണ്, അതും അത്രമാത്രം ഹോട്ടലുകൾ അത്രമാത്രം വ്യവസായങ്ങളുള്ള സ്ഥലമാണ് നഗരമാണ് കൊച്ചി. അപ്പോൾ ഇതിലേക്ക് ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ള ഒരു വലിയ പ്രശ്നം നിലനിൽക്കും. ഞാൻ ആജ്ഞയിലേക്ക് തിരികെ എത്താം. എന്താണെങ്കിലും ആജ്ഞ അവിടെ തുടരുന്നുണ്ട്. കൊച്ചിയിൽ ഒരുപാട് പേർ ഇങ്ങനെ നമ്മുടെ കമന്റ് ചെയ്യുന്നു, മഴയാണ് നമ്മുടെ ചെറിയ കുട്ടികളെയും വലിയവരെയും ആരും പുഴയിലും കനാലിലും ഒന്നും ഇറക്കരുത് എന്നുള്ള ഒരു സന്ദേശം കൊടുക്കാമോ എന്ന് ഹരി മോൻ ചോദിക്കുന്നു. ഉറപ്പായിട്ടും വളരെ സൂക്ഷിച്ചു വേണം, പ്രത്യേകിച്ചും ഈ അപ്രതീക്ഷിത വെള്ളക്കെട്ടുകളാണ് പലയിടത്തും.